നമസ്കാരം. സ്ത്രീകൾക്ക് പ്രായം കൂടുന്നത് വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്നാൽ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി പലരും ബ്യൂട്ടി പാർലറുകൾ തോറും കയറിയിറങ്ങുന്നുണ്ട്. എന്നാൽ ഇത് അത്രത്തോളം ഫലം നൽകുന്നതല്ല. കാരണം സ്ത്രീകൾക്ക് എപ്പോഴും പുരുഷന്മാരെക്കാൾ പ്രായം കൂടുന്ന അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. കാരണം 35 ശേഷം പലപ്പോഴും സ്ത്രീകളെ വാർദ്ധക്യം ബാധിക്കുന്നു. സ്ത്രീകളെ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ പ്രായം കാണിക്കുന്നതിന് പിന്നിൽ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഇതിന് ധാരാളം കാരണങ്ങളുണ്ട്, ഗർഭം മുതൽ ആർത്തവ വിരാമം വരെ. എന്നാൽ എന്തുകൊണ്ടാണ് പുരുഷന്മാർ കൂടുതൽ ചെറുപ്പമായി തുടരുന്നത് എന്ന് നോക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ പ്രായക്കൂടുതൽ തോന്നുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാവുന്നതാണ്. മാനസിക സമ്മർദ്ദം കൂടുതൽ പുരുഷന്മാരെക്കാൾ സ്ത്രീകളിൽ കൂടുതലായിരിക്കും. ഇത് പലപ്പോഴും സ്ത്രീകളിൽ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ വർദ്ധിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി ഹോർമോൺ വ്യത്യാസം സംഭവിക്കുകയും ഇത് പലപ്പോഴും സ്ത്രീകളിൽ കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഹോർമോൺ ഏറ്റക്കുറിച്ചിലുകൾ വിഷാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തിനധികം സീസണൽ അഫക്റ്റീവ് ഡിസോർഡർ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളെ ബാധിക്കുന്നു. നിരന്തരമായ സമ്മർദ്ദം പലപ്പോഴും വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്നു. പ്രസവത്തിന് ശേഷമുള്ള സമയം പലപ്പോഴും നിങ്ങളിൽ വാർദ്ധക്യം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗർഭകാലത്തുണ്ടാവുന്ന സമ്മർദ്ദം മറ്റും നിങ്ങളിൽ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം അവസ്ഥകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ആരോഗ്യവും പ്രായവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രസവശേഷം സ്ത്രീകൾ സൗന്ദര്യം നിലനിർത്തുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും വളരെയധികം ശ്രദ്ധിക്കുന്നു. ഡെർമറ്റോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ പുരുഷ ചർമ്മം സ്ത്രീ ചർമ്മത്തെക്കാൾ 25% കട്ടിയുള്ളതാണ്. എന്നാൽ ഇതിന്റെ ശതമാനം ഓരോ വ്യക്തിക്കും വ്യത്യാസപ്പെടാം. പക്ഷേ പൊതുവായ കണക്ക് ഇപ്രകാരം തന്നെയാണ്. എന്നിരുന്നാലും പുരുഷമുഖങ്ങളിൽ ചുളിവുകൾ കുറവാണെങ്കിലും അവിടെയുള്ളവ സ്ത്രീകളുടെ ചർമ്മത്തെക്കാൾ ആഴമേറിയതാണ് എന്നുള്ളതാണ് സത്യം. ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പുരുഷന്മാരുടെ ടെസ്റ്റോസ്റ്റിറോൺ സാധാരണയുള്ളപ്പോൾ ഈസ്ട്രജൻ നിങ്ങളിൽ യുവത്വം നിലനിർത്തുന്നതിന് കാരണമാകുന്നു. ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉയർന്ന അളവ് വാർദ്ധക്യത്തെ മന്ദഗതിയിലാക്കുന്നു. ഈസ്ട്രജൻ ആന്റി ഏജിംഗ് ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ടെസ്റ്റോസ്റ്റിറോണിനേക്കാൾ വേഗത്തിൽ അതിന്റെ ഉൽപ്പാദനം കുറയുന്നു. അതുകൊണ്ടാണ് സ്ത്രീകളിൽ മുഖത്തും ചർമ്മത്തിലും ചുളിവുകൾ സംഭവിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ടിവിയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ട് അറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു. ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.